നിന്നെ സരസ്വതി എന്ന് വിളിക്കുന്ന എന്നെ വേണം തല്ലാൻ. നിന്റെ സ്വഭാവം അനുസരിച്ച് വല്ല ഭദ്രകാളി എന്നോ മറ്റോ വേണം വിളിക്കാൻ. ഒന്നേ വിളിക്കത്തുള്ളൂ, പിന്നെ വിളിക്കില്ല. ഞാൻ നിന്റെ പേരല്ലേടി വിളിച്ചത്. വിളിച്ചോ, പക്ഷെ ഇത്ര കീറണ്ടെന്നാ പറഞ്ഞത്. അയലത്തെ വീട്ടില് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും സരസ്വതി എന്നാ. കാണാനിങ്ങനെ ഞാൻ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ സരസ്വതി കാപ്പി എടുക്കുന്നു പറയും, അവിടെ കാപ്പി എടുക്കും. സരസ്വതി ചോറ് വിളമ്പെന്ന് പറയും, അവിടെ ചോറ് വിളമ്പും. അതുപോട്ട് വേറെ വല്ല അബദ്ധമാണ് വിളിച്ചു പറയുന്നെന്ന് വെച്ചാ. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ്, ചെളിയാണോ? അല്ല, ഈ കുന്തോട്ടുകൊണ്ട് അകത്ത് കയറുന്ന ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പാപ്പാസൊക്കെ ഊരി വെളിയിൽ വെച്ചിട്ട് കുളിച്ചിട്ട് അകത്ത് കയറി വന്നാ മതി, മനസ്സിലായോ? പൈപ്പില് വെള്ളമില്ല, കിണറ്റിന്ന് പോയിരിക്കോ. പൈപ്പില് വെള്ളമില്ല, പക്ഷെ ഒന്നാം തീയതി ആകുമ്പോ ബില്ലിങ് വരും. അയ്യോ, എവിടെ പോയിട്ട് വരുവാ രാവിലെ? ഓടാൻ പറ്റിയ പോലെ ഇങ്ങനെ നോടാതെ രാവിലെ 10 മസ്ക് ഇട്. ദേഹം ഇതുപോലെ ഉരുണ്ടു വരും. നീരായിരിക്കും ഉരുണ്ടു വരുന്നത്. വെള്ളം നിന്നുപോയി, ഇനി കോരണ്ട. ഇതും കൂടെ കൊണ്ട് ഞാൻ കുളിച്ചോളാം. ഞാനാണ് ഇവിടുത്തെ ബാല്യക്കാരൻ. ഇനി കോരിത്തരാം ഒന്നോ? വേണ്ട വേണ്ട, തലയിൽ ഒഴിക്കാൻ ഇത് മതി. താമസിക്കാതെ ആരെങ്കിലും തന്നെ കുളിപ്പിച്ച് കിടത്തു. ഞാൻ ഇപ്പൊ ഇറങ്ങാം, ഇവിടെ കുളിച്ചു. സഹായിക്കണ്ട, ഞാൻ ഇവിടെ കുളിച്ചോളാം. ഓ, കീരയ്ക്ക് ഒഴിച്ചതായിരിക്കും. അയ്യോ, എന്തൊരു കുളിര. പാലാഴി മങ്കതൻ കൊങ്കുണരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. കൊങ്കുണരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. അയ്യോ, നാരായണ നാരായണ നാരായണ. അയ്യപ്പാ, അപ്പോ നീ വീട്ടിലേക്കില്ല? ഇല്ല, അടുത്ത വർഷം പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നില്ലേ? വന്നു, എല്ലാ പേപ്പറിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ആ, നിങ്ങൾക്കോ? ഇവന്മാർ രണ്ടുപേരും തോറ്റു. ആ, താനോ? ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. അതെന്താ, പഠിത്തത്തിന് നാം മോശമാണെങ്കിലും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വരുന്നതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ ഒരു അക്കിടി പറ്റി. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറത്തിരിക്കുന്നവനെ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അതെന്താ, അത് ഇവന്റെ മുമ്പിലിരുന്നാളും പുറകിലിരുന്നാളും ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി. ഇത്തവണ ഫൈനൽ ഇയറാ, കുഴപ്പരുത്. ഞാൻ ഇറങ്ങുന്നു, ഇറങ്ങട്ടെ.
മൂപ്പലാൻ പോയാലോ നനഞ്ഞതല്ലേ. കൊച്ചുവെളുപ്പാൻ കാലത്തോരോ മാരണങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യരെ ഉപദ്രവിക്കാൻ. തന്ത ഇവന്റെ ആണ് നിറഞ്ഞപ്പോഴേ വിവരം കേട്ടവനാണെന്ന് അറിയാമായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടില്ലേ കൊഴപ്പരുതെന്ന്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങള് പാറ്റമ്പിള്ളേ എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ. എന്നെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ. എന്റെ എവിടെയാണോ നിറച്ചത്? ഇനി എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? നീ ആയിട്ടുണ്ട് ഗ്ലാമറുകളെയും. എടാ എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും നിറച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണുമ്പോ ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിനെ എടുത്തിട്ട് പെരുമാറഞ്ഞ മതി. ഒരു ദിവസത്തിന് നിന്റെ കൈ കിട്ടു കേട്ടോ, അന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചു തരടാ അമ്പടാ. ആരെ പിടിക്കാനാ ഈ പിള്ളേരെങ്കിലും ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല, അവന്മാരെ ഞാൻ പിടിക്കുന്ന കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പത്ത് കാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് നാലിനോ ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? അതെനിക്കറിയാം, കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീവർഗം മുഴുവൻ എന്നാ അതറിയാവുന്നത് കൊണ്ടാ പതിനൊന്ന് മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി എന്താ? പുന്നാര മോളെ ചെല്ലിച്ച് ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാലി വരാൻ തുടങ്ങിയിരിക്കുന്നു. പുന്നയ്ക്കണ്ട കിട്ടാൻ പ്രയാസമാ, നീ നല്ലെണ്ണ ഇട്ട് തേച്ചോ. വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്, ശുദ്ധികരശ നടത്തിയിട്ട് ഞാൻ ഇനി അത് തൊടൂ. ഉള്ളതാ ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടും. ചോദിച്ചില്ല എന്തോ ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയും ദിവസം ഓരോ നമ്പർ കാണിക്കും, നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പെള്ളിക്ക് വെക്കുവാണ്. ഒരിടത്തും പോകണ്ട ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്, ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാൻ എന്താ മരം വരുമ്പോ പറ്റുവാണോ?
ഒറ്റത്തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യില്. ഇറങ്ങി പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ കുന്തം? എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ ലോകത്തുള്ള വർത്തമാനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ, ഇവരെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ. ഉള്ളതാ കാറുണ്ട്, മഴ പെയ്യും. അവയ്യോ, എന്നാ മറ്റുള്ള ഇറങ്ങി.